എല്ലാം വെച്ചോ. അപ്പൊ ശരി, കാണാം. പറയ്, അത് ഞാൻ അന്നേ പറഞ്ഞോളാം നടക്കില്ലാന്ന്. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടാക്കാനും പ്ലാൻ എങ്കിൽ സത്യമായിട്ട് നിങ്ങളെ ഞാൻ കൊല്ലും. അമ്മ വിളിച്ചിരുന്നു, അവർക്ക് എൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിൽ എപ്പിക്കണമെന്ന്. ഞാനിവിടെ കണ്ടവന്മാരുടെ കൂടെ കിടന്നുണ്ടാക്കുന്ന പൈസ തള്ളക്കാണ് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവർക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വയ്യെന്ന്. എനിക്കൊന്നും ചോദിക്കാനില്ലേ? ഞാൻ എന്ത് ചോദിക്കാന്? എന്താ അവിടെ നിനക്ക് കിടക്കാറായില്ലേ? പോടാ. പതുക്കെ കഴിക്കടാ, ഇത് ആരും ഇവിടെ നിന്നെടുത്തോണ്ട് പോകാൻ പോണില്ല. ഹലോ, ചേച്ചി ഒരു റൂം വേണം. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് വേറെ എവിടെയും ഇവിടെ കിട്ടിയില്ല. ഇതാരാ? വൈഫ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ.
എന്താ അമീറേ, എനിക്കില്ലാത്ത ടെൻഷൻ നിനക്കെന്തിനാ? ഞാൻ ഇക്കാരോട് അക്ഷരം പറയാണ്ട് ഇങ്ങോട്ട് വന്ന്. അത് ടെൻഷൻ, അത് സാരല്ല, ഇക്കെല്ലാം മനസ്സിലാവും. എനിക്ക് റേഞ്ച് കിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്ത് ചെയ്യാ? ഞാൻ ഓൾഡ് ഫോട്ടോസ് നോക്കുക. ഇനിയിപ്പോ അവന്മാരെയൊക്കെ വിളിച്ച് കാര്യം എങ്ങനെ അറിയും? കുറച്ച് ദിവസം ഫോൺ ഇല്ലാണ്ടിരിക്കുന്നത് നല്ലതാ. അകത്തേക്ക് വരൂ. എത്ര ദിവസത്തേക്കാണ്? അതൊരു 3 ദിവസത്തേക്ക് ഇപ്പൊ പേയ്മെന്റ് ചെയ്യാം, ബാക്കി പിന്നെ ചെയ്താ പോരെ. ആ അത് കുഴപ്പമില്ല, ഐ ഡി കാർഡ് തന്നു. വൈഫിന്റെ പേരെന്താ? അഞ്ജലി. ആ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ലാസ്റ്റ് റൂം. ഓക്കെ, ഐ ഡി കാർഡ് അടുത്ത ദിവസം പ്രിന്റ് എടുത്തിട്ട് തരാം. ആ ഓക്കെ. ഹലോ സാർ, ഇവിടെ 2 ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ റൂം കൊടുത്തിട്ടുണ്ടേ. അത് കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അത്തേക്കുട്ടി ഉണ്ടല്ലോ. ആ കുഴപ്പമില്ല സാറേ, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ സാർ. ഡാ സാർ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. സാറിന്റെ അമ്മ ഹോസ്പിറ്റലാ. അപ്പൊ ഇവിടെ ആരാ? ഇവിടെ അമ്മളല്ലേ. രണ്ട് ചപ്പാത്തി എടുത്തോ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവര് ശരിക്കും ഭാര്യയും ഭർത്താവാണ്. അവര് പറയുന്ന കള്ളവാടാ? കള്ളാണെങ്കി എന്താ? ഇവിടെ വരുന്നവരൊക്കെ കഴപ്പ് തീർക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? വേറെ വല്ല പണിക്കും പോണം.